മത്തൻ കൊണ്ടുള്ള വിഭവങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്ക വീടുകളിലും ഒരു മത്തൻ ചൂടെങ്കിലും കാണും കൃഷിയായിട്ട്. അടുക്കളയിലെ മിക്ക ദിവസത്തെയും വിഭവമാണ് മത്തൻ. പ്രത്യേകിച്ച് ആഘോഷവേളകളിൽ മത്തൻ കായ മാത്രമല്ല മത്തപ്പൂവും ഇലയും എല്ലാം നല്ല വിഭവങ്ങളാക്കാൻ പറ്റിയ സ്വാദേറിയതും പോഷക സമ്പുഷ്ടവുമാണ്. വിറ്റാമിൻ എ, പൊട്ടാസ്യം എന്നിവയുടെ ഉറവിടം കൂടിയാണ് ഈ പച്ചക്കറി. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഉറക്കം ഉണ്ടാകുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. ശ്വാസംമുട്ട്, ഉദര രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ഒരു ഔഷധം കൂടിയാണ് മത്തൻ. മത്തൻ കൃഷി കൃത്യമായ പരിചരണം ആവശ്യമില്ലാത്തതും എളുപ്പം ചെയ്യാൻ കഴിയുന്നതുമായ ഒന്നാണ്. പൂർണ്ണമായി ജൈവ രീതിയിൽ മത്തൻ കൃഷി ചെയ്തെടുക്കാം. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ജനുവരി മാർച്ച്, ഏപ്രിൽ ജൂണ്, ജൂൺ ഓഗസ്റ്റ്, ഓഗസ്റ്റ് ഡിസംബർ എന്നീ സമയങ്ങളാണ് മത്തൻ കൃഷിക്ക് നല്ലത്. മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ മെയ് ജൂൺ മാസ അടവിലെ ആദ്യത്തെ 2-3 മഴയ്ക്ക് ശേഷം വിത്തിട്ട് തുടങ്ങാം. അതുപോലെ ഓഗസ്റ്റ് മാസം തീരുമ്പോഴും വിത്ത് നടാം. ഇടവപ്പാതി ഏകദേശം കഴിഞ്ഞു. ഇനിയുള്ളത് തുലാവർഷമാണ്. ഒക്ടോബർ പകുതിയോടെയാണ് തുലാവർഷം സാധാരണ എത്തുന്നത്. മഴക്കാലത്ത് മത്തൻ കൃഷി ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കൂടി നല്ല വിളവും കിട്ടും. കുക്കുർബിറ്റേസിയ എന്നതാണ് ഇതിൻ്റെ കുടുംബനാമം. അധികം പരിചരണം വേണ്ടാത്ത അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ എവിടെ വേണമെങ്കിലും വളർന്നു പടരുന്ന ഈ വള്ളിച്ചെടി നമ്മുടെ നാട്ടിൽ ധാരാളമായി ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. കിളച്ച് നിരപ്പാക്കി മണ്ണിൽ കുമ്മായം ചേർത്ത് തയ്യാറാക്കിയ സ്ഥലത്ത് ഒരാഴ്ച കഴിഞ്ഞ് അടിവെള്ളം കൊടുത്ത് വിത്ത് നടാം. 1 സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായി 46 ഗ്രാം വിത്ത് മതി എന്നാണ് കണക്ക്. 30 മുതൽ 45 സെൻറ്റിമീറ്റർ ആഴത്തിലും 60 സെൻറ്റിമീറ്റർ വ്യാസത്തിലുമുള്ള കുഴികൾ 2 മീറ്റർ അകലത്തിൽ എടുക്കണം. കുഴികളിൽ ഒരല്പം കൂടി കുമ്മായവും കാലിവളവും മേൽമണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതമാണ് നിറയ്ക്കേണ്ടത്. കുഴിയൊന്നിന് 4-5 വിത്തുകൾ പാകാം. മുളച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കകം ആരോഗ്യമില്ലാത്ത ചെടികൾ നീക്കം ചെയ്ത് കുഴിയൊന്നിന് 3 ചെടികൾ എന്ന നിലയിൽ നിലനിർത്തണം. വിത്ത് മുളച്ച് വള്ളി വീഴുമ്പോഴും പൂ വിരിയുന്ന സമയത്തും 1 കിലോ കടല പിണ്ണാക്ക് വളമായിട്ട് നൽകാം. വള്ളി വീശിപ്പോകുമ്പോൾ ഓരോ മൂട്ടിലും മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മണ്ണിൻ്റെ ഒപ്പം അല്പം കാലിവളം ചേർത്താലും നല്ലതാണ്. വള്ളി വീശി തുടങ്ങുമ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കണം. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും ഒന്നിടവിട്ട ദിവസങ്ങളിലും നനയ്ക്കുന്നത് നല്ലതാണ്. വള്ളിയുടെ കീഴിലായി ഉണങ്ങിയ ഓല നിരത്തുന്നതും ഉണക്ക കമ്പുകൾ നിരത്തുന്നതും നല്ലതാണ്. മഴക്കാലത്ത് മണ്ണ് കിളയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വളമിടുന്ന സമയത്തും മണ്ണ് ഒന്നിലാക്കി ഇടുക. മത്തൻ പടർന്ന് പന്തലിക്കും.